ജനുവരി 24 വിശുദ്ധ ഫ്രാൻസിസ് സാലസ്. 16-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിലും 17-ാം നൂറ്റാണ്ടിൻ്റെ പൂർവാർദ്ധത്തിലും ജ്വലിച്ചു നിന്ന മഹാപ്രതിഭാശാലിയും പുണ്യചരിതനുമായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് സാലസ്. 1567 ഓഗസ്റ്റ് 21 കുലീനരും ഭക്തരുമായ മാതാപിതാക്കളിൽ നിന്ന് വിശുദ്ധ ഫ്രാൻസിസ് ജനിച്ചു. പാരീസിലും പാതുവായിലുമായിരുന്നു ഫ്രാൻസിസിൻ്റെ വിദ്യാഭ്യാസം. നിയമപഠനം പൂർത്തിയാക്കി വീട്ടിൽ തിരിച്ചെത്തിയ ഫ്രാൻസിസ് അഭിഭാഷകനായി ജോലി ചെയ്യുന്ന കാലയളവിലാണ് ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ തിരിച്ചറിയുന്നത്. ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു ദർശനമുണ്ടായി. എല്ലാം ഉപേക്ഷിച്ച് എന്നെ അനുഗമിക്കുക എന്നൊരു ശബ്ദം അദ്ദേഹം കേട്ടു. വൈദികനാകാനുള്ള ദൈവവിളിയാണിതെന്ന് തിരിച്ചറിഞ്ഞ ഫ്രാൻസിസ് മാതാപിതാക്കളുടെ എതിർപ്പ് വകവയ്ക്കാതെ തൻ്റെ ദൈവവിളിയിൽ ഉറച്ചു നിന്നു. അങ്ങനെ ഫ്രാൻസിസിൻ്റെ ആഗ്രഹത്തിന് മാതാപിതാക്കൾ അനുവാദം നൽകി. 1593 വൈദികനായ ഫ്രാൻസിസ് തൻ്റെ നിരന്തരമായ പരിശ്രമങ്ങളുടെ ഫലമായി കഠിനഹൃദയരായ പാഷണ്ഡികളെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. അദ്ദേഹത്തിൻ്റെ ദൈവഭക്തിയും അനുകമ്പയും സൗമ്യശീലവും വിശുദ്ധനെ ഏവരുടെയും പ്രിയപ്പെട്ടവനാക്കി. വിശുദ്ധൻ്റെ വാക്കുകളുടെ ശക്തിയിലും മാധുര്യത്തിലും ആകൃഷ്ടരായി ധാരാളം ആളുകൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുവാൻ തടിച്ചുകൂടിയിരുന്നു. ബധിരർക്ക് ദൈവവചനം മനസ്സിലാക്കി കൊടുക്കുവാൻ അദ്ദേഹം അംഗ്യഭാഷ ഉപയോഗിച്ചിരുന്നു. തന്നെ സമീപിക്കുന്നവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പണമില്ലാതിരുന്ന അവസരങ്ങളിൽ തൻ്റെ മേലങ്കി പോലും അദ്ദേഹം പാവങ്ങൾക്ക് നൽകി. 1602 35-ാമത്തെ വയസ്സിൽ അദ്ദേഹം ജനീവയിലെ മെത്രാനായി നിയമിതനായി. വിശുദ്ധ വിൻസെൻ്റി പോളുമായി അദ്ദേഹം അടുത്ത സൗഹൃദം പുലർത്തിയിരുന്നു. വിശുദ്ധ ജെയിൻ ഷന്താളുടെ സഹകരണത്തോടെ 1610 വിസിറ്റേഷൻ സന്യാസിനിമാർ എന്ന സന്യാസിനി സഭയ്ക്ക് വിശുദ്ധൻ രൂപം നൽകി. ഒഴിവ് സമയങ്ങളെല്ലാം അദ്ദേഹം ഗ്രന്ഥരചനയ്ക്കാണ് ഉപയോഗിച്ചിരുന്നത്. ഫ്രാൻസിസിൻ്റെ ആരോഗ്യം ക്രമേണ ക്ഷയിച്ചു തുടങ്ങിയെങ്കിലും രോഗം മൂലം കിടപ്പിലാകുന്നതുവരെ തൻ്റെ കർത്തവ്യങ്ങൾ നിറവേറ്റാൻ അദ്ദേഹം പരിശ്രമിച്ചിരുന്നു. 1622 ലിയോണിൽ വെച്ച് തൻ്റെ 55-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. 1665 ഏപ്രിൽ 8 അലക്സാണ്ടർ 7-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. സഭയിലെ വേദപാരംഗതരുടെ മധ്യേ സുപ്രധാന സ്ഥാനമാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസിനുള്ളത്. സാഹിത്യകാരന്മാരുടെ മധ്യസ്ഥനായും വിശുദ്ധൻ അറിയപ്പെടുന്നു. സഹനം കൂടാതെ വിശുദ്ധിയില്ല എന്ന വിശുദ്ധ ഫ്രാൻസിസ് സാലസിൻ്റെ വാക്കുകൾ നമുക്ക് ഓർത്തിരിക്കാം. ജീവിതത്തിലെ ക്ലേശങ്ങളിലും പ്രതിസന്ധികളിലും ദൈവം നമ്മോടൊപ്പമുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തോടെ വിശുദ്ധിയുടെ പാതയിൽ മുന്നേറാം. വിശുദ്ധരായ സകലരുമേ സ്വർഗനിവാസികൾ സകലരും.